ഇടുക്കി കൊക്കയാറിലെ ഉരുൾപൊട്ടലിൽ കാണാതായ മൂന്ന് വയസ്സുകാരൻ സച്ചു ഷാഹുലിന്റെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ കൊക്കയാറിലെ മരണം ഏഴായി. ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൻസിക്കായി തെരച്ചിൽ തുടരുന്നു. കോട്ടയം കൂട്ടിക്കലിലെ പ്ലാപ്പള്ളിയിൽ നിന്നും ഇന്നലെ ലഭിച്ചത് അലന്റെ മൃതദേഹമല്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പ്ലാപ്പള്ളിയിൽ നിന്നും കണ്ടെത്തിയ കാൽപാദം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കൊക്കയാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ സച്ചുവിന്റെ മൃതദേഹം മൂന്നാം നാളിലാണ് ലഭിച്ചത്. വീടിടിഞ്ഞു വീണ സ്ഥലത്ത് നിന്നും മണ്ണിൽ മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. ഇതോടെ അപകടത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതദേഹം ലഭിച്ചു. സച്ചുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. കൊക്കയാർ പഞ്ചായത്തിന് സമീപം ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൻസിയുടെ മൃതദേഹമാണ് ഇനി ലഭിക്കാനുള്ളത്. എന്തെടുക്കാൻ വേണ്ടി പോയത്? അപ്പത്തിനും തിരിഞ്ഞിറങ്ങി അപ്പത്തിനും ഡോറിലെ ലോക്ക് ഒരേപോലെ ആയിരുന്നു. രക്ഷിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പത്തിനും പറ്റിയില്ല, ഇറങ്ങാനും പറ്റിയില്ല. അവിടെ ഒക്കെ എറിഞ്ഞു കൊടുത്തപ്പോ അങ്ങോട്ട് എത്തിയില്ല. പിന്നെ കൊറേ പേര് നോക്കി നിക്കുന്നു, ആരും രക്ഷിക്കാനുണ്ടായിരുന്നില്ല. ആ ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൊറേ കഴിഞ്ഞപ്പത്തിനെ വീട് ഫുള്ള് മുങ്ങി. പ്ലാപ്പള്ളിയിൽ രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹം അലന്റേതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അത് ആശുപത്രി അധികൃതരും ഇക്കാര്യം വ്യക്തമാക്കിയതായി പറയുന്നു. 35 വയസ്സ് പ്രായമുള്ള ഒരാളുടെ കാൽ കണ്ടെത്തിയിരുന്നു. മറ്റ് നെഞ്ചിന്റെ ഭാഗമാണ് മറ്റൊന്ന് കണ്ടെത്തിയത്. അതാണ് അലന്റേതെന്ന് ആദ്യം കരുതിയിരുന്നത്. പക്ഷെ അത് അലന്റേതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും അലന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. നമ്മള് ഉരുള് വന്നത് ഇതായിരുന്നു. അപ്പം വെള്ളം കവിഞ്ഞൊഴുകിയ സൈഡില് നോക്കാന്നാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഒരു കുട്ടി ഇപ്പം മിസ്സിംഗ് ആണ്. നമുക്ക് കിട്ടിയ ഭാഗം ഒന്നും കുട്ടിയുടെ അല്ല എന്നാണ് ഇപ്പൊ പറയാൻ കഴിഞ്ഞത്. നമ്മുടെ കുട്ടി ഇവിടെ എവിടെയോ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മളത് കണ്ടെത്താനായിട്ടാണ് ഇപ്പം പരിശ്രമിക്കുന്നത്. പഴയൊരു തോട് ഇവിടെ ഉണ്ട്, അതിലേക്ക് ഈ ഉരുള് വന്ന് ചേർന്ന ഭാഗം ഇത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മുതൽ മുകളിലേക്ക് നോക്കി പോവാന്നുള്ളതാണ്. ഇവിടെ മറ്റൊരാൾ കൂടി അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ഈ കാൽപാദം കാലിന്റെ ഭാഗം കണ്ടെത്തിയപ്പോൾ തന്നെ വ്യക്തമായത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു തിരച്ചിൽ നടക്കുന്നത്. പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും സൈനിക ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ തിരച്ചിൽ തന്നെയാണ് ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം എസ് അനീഷ് കുമാറിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പ്ലാപ്പള്ളി.